മത്സ്യത്തിന് വെള്ളം വെറുതെ ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ കഥയിലെന്ന് പറയുന്നത് പോലെ, മനുഷ്യന് അന്നം അന്നത്തിൻ്റെ മാത്രം കാര്യമല്ല, അത്രമേൽ സ്നേഹിക്കപ്പെടുന്നുവെന്ന് നമ്മുടെ പ്രാണൻ ആദ്യമായി ബോധ്യപ്പെട്ടത് ഇളഞ്ചുണ്ട് അമ്മയുടെ നെഞ്ചിലെ നനവിൽ തൊട്ടപ്പോഴാണ്. ഒടുവിൽ വല്ലാതെ വരണ്ടു പോകുന്ന തൊണ്ടയിൽ ആരോ ഇട്ടുവീഴ്ത്തുന്ന തീർത്ഥം വരെ അന്നം സ്നേഹത്തിൻ്റെ നാനാർത്ഥങ്ങളിലൊന്നായിട്ട് തന്നെ ഈ ഭൂമിയിലുണ്ടാവും. എന്തുമാത്രം ഓർമ്മകളാണ് ഓരോ രസമുകളെന്നും സൂക്ഷിച്ചു വെക്കുക. ഒരുപടി അവലുമായി എത്തുന്ന സതീർത്ഥനിൽ ഭഗവാൻ തിരയുന്നത് അവൻ്റെ ദൈന്യതയാണോ ദാരിദ്ര്യമാണോ അല്ലെന്ന് തോന്നുന്നു, മറിച്ച് തൻ്റെ തന്നെ ബാല്യവും അതിൻ്റെ കൗതുകങ്ങളുമാണ്. അന്നം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെയാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ഗണിക്കുക. ഇതിൽ അന്നം ഒഴികെ ബാക്കി രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇതുമാത്രം മനുഷ്യർ ഈ ഭൂമിക്ക് മീതെ പാർപ്പിടമില്ലാതെ അലയുന്നുണ്ട്, ജിപ്സികളെ കണക്ക് അലയുന്നുണ്ട്. യേശുവിലോളം എത്തുന്നൊരു പാരമ്പര്യം അത്. കുരുവിക്ക് കൂടും, കുറുനരിക്ക് മാളവുമുള്ള ഭൂമിയിൽ മനുഷ്യപുത്രന് ഇടമില്ലെന്നൊക്കെ പറഞ്ഞത് യേശു ആയിരുന്നല്ലോ. അപ്പോൾ വസ്ത്രം തീർച്ചയായിട്ടും പാർപ്പിടം ഇങ്ങനെ ഒരു അനിവാര്യതയായിട്ട് അനുഭവപ്പെടുന്നില്ല. പാർപ്പിടമുള്ള മനുഷ്യർ പോലും എന്തുകൊണ്ടാണ് ഈ പാർപ്പിടം വിട്ടു പോകുന്നത്? പിന്നെ ആ വസ്ത്രവും അതും വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതൊക്കെ ആയിട്ട് ചിലരെങ്കിലും കരുതുന്നുണ്ട്. ഇതുമാത്രം ഗോത്രങ്ങളിൽ, ഇതുമാത്രം ആദിവാസി സമൂഹങ്ങളിൽ, പരിഷ്കൃത സമൂഹങ്ങളിൽ പോലും ഉണ്ടായിട്ടുള്ള നൂട്ട് കോളനികളുടെ ചരിത്രമൊക്കെ വായിച്ചാൽ നല്ലതാണ്. എന്തുമാത്രം ആശ്രമങ്ങൾ, ശേഷിച്ചും ജൈന പാരമ്പര്യത്തിൽ ദിക്കുകളെ വസ്ത്രമായിട്ടണിഞ്ഞു എന്ന സങ്കല്പത്തിൽ ആ നഗ്നനായിട്ട് നടക്കുന്ന ദിഗംബര സന്യാസികൾ, വേണമെങ്കിൽ തെല്ല് കണ്ടില്ലെന്ന് അടിക്കാവുന്ന കോംപ്രമൈസ് ചെയ്യാവുന്ന രണ്ട് ഘടകങ്ങളാണ് പറഞ്ഞു വരുന്നത്. അന്നം മാത്രമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം. അതുകൊണ്ടായിരിക്കണം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അന്നത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ആ അലഞ്ഞു നടന്ന തച്ചൻ നമ്മളോട് ആവശ്യപ്പെടുക, ഗീവ് അസ് അവർ ഡെയിലി ബ്രെഡ്, അനുദിന ആഹാരം തരണമേ. അതിനേക്കാൾ കൂടുതൽ മറ്റെന്താ ആവശ്യമുള്ളത്? നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ അലയുന്നതും നമ്മുടെ സ്ത്രീകൾ അടുക്കളയുടെ പാതകത്തിന് അരികിൽ നിന്നിങ്ങനെ ചൂടേറ്റ് നിൽക്കുന്നതുമൊക്കെ അന്നത്തിന് വേണ്ടിയാണ്. ഓർത്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമാണ് മനുഷ്യൻ്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭ്രമണപഥങ്ങൾ. ഇത് കിട്ടുമോ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു കാര്യം ഓർമ്മിക്കുന്നുണ്ട്. പറമ്പോക്കിൽ, റെയിൽവേ പറമ്പോക്കിൽ ഒരു കൂര കെട്ടി ഒരു കൂട്ടര, എന്നിട്ട് പറഞ്ഞു വഞ്ചരിക്കാൻ പറഞ്ഞു. ഒത്തിരി പേര് അതേ വശങ്ങളിൽ തന്നെയുള്ള അതേ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒത്തിരി പേരവിടെ കൂടി നിൽപ്പുണ്ട്. വീടൊക്കെ വഞ്ചരിച്ച് കഴിയുമ്പോൾ ആ വീട്ടിലെ അമ്മ പറഞ്ഞു അടുപ്പൊന്ന് കത്തിക്കാമോ. സാധാരണ അടുപ്പ് കത്തിക്കുന്ന രീതി വീട്ടിലെ സ്ത്രീകളാണ് ചെയ്യുന്നത്. എന്തോ അത്രയൊന്നും ചിന്തിച്ചൊന്നുമില്ല ആ തിരിയുമായിട്ടിങ്ങനെ അടുപ്പ് കത്തിക്കാൻ ആഞ്ഞപ്പോൾ ഒരു ചെറിയ കാറ്റ് വന്ന് വീശിയിട്ട് ഈ കയ്യിലെ മെഴുതിരി കെട്ടുപോയി. ഒരു മെഴുതിരി കെട്ടിക്കഴിഞ്ഞാൽ വേറൊരു തീപ്പെട്ടി ഒരച്ച് മറ്റൊരു മെഴുതിരി കത്തിച്ചാൽ മതി. പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത്. അങ്ങനെ അലമുറയാണ് ഈ സ്ത്രീകൾ അക്ഷരാർത്ഥത്തിൽ നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് ഇനി ഈ വീടിനകത്ത് അടുപ്പ് കത്തില്ല. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരെയും പേടി അതാണ്. അന്നമില്ലാതെയാവുമോ? നമ്മളിത് തൊഴിൽ നഷ്ടമാകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ഈ അന്നമെന്ന് പറയുന്നൊരു ഘടകത്തിന് ഉറപ്പുണ്ടോ ഇല്ലയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനുഷ്യനെന്ന നിലയിൽ അനുവർത്തിക്കാവുന്ന ഏറ്റവും കുലീനമായ ധർമ്മം നമ്മൾക്ക് എത്താവുന്ന പരിസരങ്ങളിലെങ്കിലും മനുഷ്യ പട്ടിണി കിടന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള, കാരണം അവരടിസ്ഥാന ആവശ്യം ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുകയാണ്. എന്തൊരു ഭംഗിയുള്ള പാരമ്പര്യമായിരുന്നു നമുക്ക് ആ പഴയ തറവാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പടി അടക്കുന്നതിനേക്കാൾ മുമ്പേ വിളിച്ചു ചോദിക്കും അത്താഴപ്പട്ടിണിക്കാൻ ആരെങ്കിലും ഉണ്ടോ. പലതും ക്ഷയിച്ചു തുടങ്ങിയ തറവാടുകളാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയുടെ മുഴുവൻ വിശപ്പുകളെ ശമിപ്പിക്കാൻ പറ്റുന്ന പത്തായമൊന്നും ഈ പൊടിഞ്ഞു തുടങ്ങിയ ഇടിഞ്ഞു തുടങ്ങിയ തറവാടുകളിലില്ല. എന്നിട്ടും ഒരനുഷ്ഠാനം കണക്ക്, ഒരു നിലവിളി കണക്ക് അവരെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ ദുർബലമായ ശബ്ദം കേൾക്കുന്ന അത്രയും ഇടങ്ങളിലെങ്കിലും മനുഷ്യർ പട്ടിണിയില്ലാതെ കിടക്കുമെന്നറിയാനുള്ള സമാശ്വാസത്തിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉറങ്ങാനാവും?
ഏറ്റവും വലിയ തീ ഇങ്ങനെ വയറ്റിലെ തീ എന്നാണ് പറഞ്ഞത്. ജഠരാഗ്നി എന്ന് പറയുന്നൊരു വാക്ക് പോലുമുണ്ട്. ഈ ഉള്ളിൽ നിന്ന് കത്തുന്ന ഈ തീയുടെ മുമ്പിൽ മറ്റ് പലതും അപ്രസക്തമാകുന്നുണ്ട്. അപ്പോൾ ആ തീയിൽപ്പെട്ട് പോകുമ്പോൾ, ആ തീയിൽപ്പെട്ട മനുഷ്യർ ഈ രാത്രി ഉറങ്ങാതെ പോകുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ പുതപ്പിനുള്ളിൽ സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റും? കണ്ണുപൂട്ടുമ്പോൾ ദ അലീഷ്യ വരുന്നു. പലയാവർത്തി പരാമർശിച്ചിട്ടുള്ള ആ ഡോസ്റ്റോയെവ്സ്കിയുടെ കഥാപാത്രം, ഓൾ ഓഫ് അസ് ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ആൻഡ് ഐ ഈവൻ മോർ. എല്ലാവരും എല്ലാത്തിനും ഉത്തരവാദികളാണ്. എനിക്കാവട്ടെ കുറച്ചേറെ ഉത്തരവാദിത്വമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പള്ളിക്കൂട അധ്യാപകൻ വരുന്നു, കടപ്പുറം സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. കൂടെ ഏതാനും കുഞ്ഞുങ്ങൾ കൂടിയുണ്ട്. കുറച്ച് പട്ടിണിയുള്ള കാലവും സമയവുമായിരുന്നു അത്. ദാ തൻ്റെ ആ വീട്ടിലേക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് അയാൾ എത്തുകയാണ്. ഒന്നുകൂടി കൃത്യമായിട്ട് നോക്കുമ്പോൾ അപ്പന ശനിയും ഞായറൊഴിച്ചുള്ള മിക്കവാറും ദിവസങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഊട്ടാൻ ധൈര്യം കാണിച്ച ഒരു പാവപ്പെട്ട പ്രൈമറി സ്കൂൾ അധ്യാപകൻ. അപ്പം അങ്ങനെ ഇതുമാത്രം പേരാക്കി രാവിലേക്ക് വരിക. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തിൽ നിന്ന് പി തോമസ് കഞ്ഞി വിളമ്പുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ സിസിലി അമ്മ എന്ന് പറയുന്നൊരു അമ്മ ഇങ്ങനെ ഞാവലൊക്കെ പിറക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു ഭക്ഷണം. എന്തൊരു ഗൗരവമുള്ള സംഭവമാണ്. ഭക്ഷണത്തെക്കാൾ വലിയ എന്ത് സംവേദനമുണ്ട്? ഭക്ഷണമാണ് ഏറ്റവും നല്ല ലാംഗ്വേജ് എന്ന് തോന്നുന്നു. ഒരു മനുഷ്യന് തന്നെ തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ലാംഗ്വേജ് ഭക്ഷണമാണ്. ഞാൻ മിക്കവാറും പോകുന്ന വളരെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ വീട്ടിലുണ്ട്. എത്രയോ കാലമായിട്ട് പോകുന്ന, എന്നിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ചെല്ലുന്ന ഉറപ്പുള്ള ദിവസങ്ങളിൽ ആ കൃത്യമായിട്ട് ചീനവല്ല അടുക്കളയിൽ പോയി സാമാന്യം വിലയുള്ള ആ കണമ്പ് മത്സ്യങ്ങൾ എടുക്കുന്നു. നമുക്കത് താങ്ങാൻ പറ്റാത്ത വിലയാണെന്നൊക്കെ ആ വിൽക്കുന്നവർ പറയുന്ന കുശലം പറച്ചിലിൻ്റെ പുഞ്ചിരിയോട് നേരിട്ടുകൊണ്ട്. ഇതൊക്കെ കാര്യങ്ങളാണ് ഈ അന്നം കൊണ്ട് അർത്ഥമാക്കുക. ലോകത്ത് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലൊന്ന്, അടുത്ത കാലത്ത് ഇറ്റാലിയൻ കോടതിയിൽ നിന്ന്, ഇറ്റലിയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് കേട്ടൊരു വിധിയാണ്. ഉക്രൈൻ പശ്ചാത്തലമുള്ള അലഞ്ഞടക്കുന്ന ഓസ്ട്രിയാക്സ് എന്ന് പറയുന്ന ഒരു ആളെ 5 യൂറോയേക്കാൾ വില കുറഞ്ഞ ഒരു ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ കോടതി കയറ്റിയ എൻ്റെ കമ്പനിക്കാർ. അവരുടെ ആ ധാർഷ്ട്യത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞു, ഭക്ഷണമെന്ന് പറയുന്നത് നിങ്ങൾ വിശക്കുന്നവന് കാണിക്കുന്ന ഔദാര്യമല്ല, എൻ്റെ അവകാശമോ. വലിയ പ്രതിധ്വനികൾ ഈ നീതിസങ്കല്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പഴയ ജീവാലിജിൻ്റെ കഥയൊക്കെ അറിയാം. ഭക്ഷണം മോഷ്ടിച്ചിരുന്ന കാരണം കൊണ്ട് വിചാരണ നേരിടേണ്ടി വന്ന തടവിലായ ജീൻ ബാലജി, അഭിനവ ജീൻ ബാലജിന്മാർക്ക് ആ പ്രതീക്ഷിക്കാനായിട്ട് എന്തോ ഒന്നുണ്ട്. അവർക്കിപ്പോൾ ആ നീതിപീഠത്തിൻ്റെ ഒരു ബലം കൂടെ ഉണ്ട്. ഇതൊന്നും ഈ പുതിയ കാലത്തിൻ്റെ കണ്ടെത്തലുകളല്ല. എത്രയോ കാലം മുമ്പ് ആ മരപ്പണിക്കാരൻ ഭക്ഷണം മോഷ്ടിച്ചു എന്ന ആരോപണം നേരിട്ട തൻ്റെ ആ ശിഷ്യ സമൂഹത്തെ ബലപ്പെടുത്താനായിട്ടും അവരെ എതിരിട്ട മനുഷ്യരെ ഓട് തിരുത്താനും വേണ്ടിയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കഥയൊക്കെ നമുക്കറിയാം. ഇങ്ങനെ വരമ്പിലൂടെ പോകുമ്പോൾ കതിർമണികളെടുത്ത് കഴിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് കഴിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല. കാരണം കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, നീ കൊയ്യുമ്പോൾ ഈ വശങ്ങളിലെ കതിർമണികൾ കൊയ്യാൻ പാടില്ല, അത് അലഞ്ഞു നടക്കുന്നവർക്കും വഴിയാത്രക്കാർക്കും വേണ്ടിയാണ്. എന്നിട്ടും അതിനു മീതെ ആവശ്യത്തിലേറെ തർക്കങ്ങളുണ്ടാവുന്നു. അപ്പോൾ യേശു അവരെ ഒരു പഴയ കാര്യം ഓർമ്മിപ്പിച്ചത്, അവരെയൊക്കെ ആ വലിയൊരു കൾട്ട് ഫിഗറായിട്ടുള്ള ദാവീദിൻ്റെ കഥ. ദാവീദ് വിശന്നപ്പോൾ ചെയ്തെന്താണ്? ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് ശ്രീകോവിലേക്ക് ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അനുവാദമുള്ള കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചു, തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഒരുപക്ഷെ അനുബന്ധമായിട്ട് ഇങ്ങനെ കൂടി യേശു കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം. അതുമായിട്ടൊക്കെ തുള്ളം ചെയ്യുമ്പോൾ ഇതെത്ര ചെറിയ കാര്യമാണ്. കുട്ടികളുടെ ഭാഷയിൽ ചീള് കേസ്. അപ്പോൾ വിശക്കുന്നവനെ നമ്മുടെ ധാർമ്മികത കൊണ്ട് നേരിടല്ല. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതിനേക്കാൾ കഠിനമാണ് അയാൾ കടന്നു പോകുന്ന കഠിനാനുഭവങ്ങൾ. ചെറിയ പ്രായത്തിലൊക്കെ ഏസാവിൻ്റെയൊക്കെ കഥ വായിക്കുമ്പോൾ എന്തൊരു പുച്ഛമായിരുന്നു, സിനിസമായിരുന്നു അയാളോട്. ഒരിത്തിരി വിശപ്പിൻ്റെ പേരിൽ തൻ്റെ ജന്മാവകാശം വിറ്റ പായസകൊപ്പ തിന്ന മനുഷ്യൻ നിലയിലൊക്കെ. പക്ഷേ അമ്പോഴടുക്കുമ്പോൾ, പഴയ വേദപുസ്തകം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത്ര കുറ്റമോ
പരാതിയോ നിന്നൊന്നും നമുക്ക് ആ മനുഷ്യനെക്കുറിച്ച് തോന്നുന്നില്ല. കാരണം വിശക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്ത് കൈപ്പിഴയാണ് വരാത്തത്? യേശു അപ്പത്തെ വാഴ്ത്തി കൊടുക്കുന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, യേശുവിൻ്റെ പേടി ഇതാണ്, വിശക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യരെ വഴിയിൽ വീണ് പോയേക്കും. നമ്മുടെ നീതിബോധത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ശുദ്ധിയുടെയും ഒക്കെ വഴികളിൽ വീണ് പോയത് വിശക്കുന്ന മനുഷ്യർ തന്നെയാണ്. ദലൈലാമ സ്വന്തം കുഞ്ഞിനെ ആഹരിക്കാൻ വേണ്ടി കാത്തുനിന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും കഥ തൻ്റെ ആത്മകഥയെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ ധാർമ്മിക നിയമങ്ങൾ വിശക്കുന്നവരോട് പറയരുത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മനുഷ്യൻ വിശക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള. ബുദ്ധിസം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ പ്രഭാഷണം ചെയ്യുന്നതിനേക്കാളും 5 പേരെ കൂട്ടുക എന്നുള്ള. നമ്മുടെ ഈ ദേശത്ത് മിക്കവാറും എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഊട്ടുപുരകളുണ്ടായത് എങ്ങനെയാണ്? ഇന്ത്യയുമായി ബന്ധപ്പെട്ടും വിശേഷം കേരളവുമായി ബന്ധപ്പെട്ടും ആകൃതികൾ പുലർത്തുന്നവർ ഇന്നേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഒരു ക്ഷാമകാലത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരുന്നേ പറ്റും. കാരണം ചൂടൊക്കെ 40-നും 42-നും മുകളിലായിട്ട് മാറുന്നുണ്ട്, കരിമയ കൃഷിയൊന്നും നടക്കുന്നില്ല, നല്ലതുപോലെ ജലമാവശ്യമുള്ള കൃഷിയിലാണ് നമ്മൾ ഏർപ്പെടേണ്ടി വരുന്നതല്ല. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ പുറത്തുനിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തുമൊക്കെ ഇതേ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോവുകയാണ്. വൈകാതെ ഒരു ക്ഷാമകാലം, പട്ടിണിക്കാലം മലയാളിയുടെ വഴിയിലുണ്ടായിരിക്കുമോ? ഓർക്കുമ്പോൾ പേടി വരുന്നൊരു വിചാരമോ? ഭാവിയിൽ മാത്രമല്ല ഈ പട്ടിണിക്കാലം നമ്മളെ ഭയപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഭൂതകാലം എന്തായിരുന്നു? നന്നായിട്ട് പട്ടിണി അറിഞ്ഞ ദേശമാണ് ഇത്. 50 വയസ്സുള്ളവർക്ക് പോലും ഓർമ്മയുണ്ടാകും ഇങ്ങനെ അരിക്ക് വേണ്ടി അവർ ബുദ്ധിമുട്ടിയ കാലം. എങ്ങനെയാണ് ഈ മരച്ചീനി നമ്മുടെ മേശയിലേക്ക് വന്നത്? വിദേശിയാണ്. എന്നിട്ട് എങ്ങനെ അത് വ്യാപകമായ രീതിയിൽ ഈ ദേശത്ത് കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടു? വിശാഖൻ തിരുനാളിലൊക്കെ മുൻകൈ എടുത്തിട്ടാണ് തിരുവിതാംകൂറിൽ കൊണ്ടുവരിക. മലയാളിയുടെ പട്ടിണി കൊണ്ട് മലയാളിയുടെ മേശയിലേക്ക് വന്നു കയറിയ ഒന്നായിരുന്നു ഈ നമ്മൾ പറയുന്ന ഈ ചീനിക്കിഴങ്ങ്. ഇതൊക്കെ ഇങ്ങനെ ആ ഭൂതകാലത്തിൻ്റെ പട്ടിൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഓരോരോ പാചകത്തിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓരോരോ ഇലകളെടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ തലകുനിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് വന്നത്? നല്ലതുപോലെ പട്ടിണിയുടെ ചരിത്രമുണ്ടായിരുന്നു ഈ ദേശത്ത്. ഈ ദേശത്ത് സ്ത്രീകളൊക്കെ ഒത്തിരി നോയമ്പ് നോറ്റിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോലും വാസ്തവത്തിൽ ഈ വിശപ്പിനെ ബുദ്ധിപരമായിട്ട് നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. നല്ല പട്ടിണി അറിഞ്ഞ ഒരു ദേശത്ത് നിന്നുകൊണ്ട് മറ്റൊരു പട്ടിണി കിടക്കുന്ന ദേശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്രയും ക്ഷുഭിതരാകാൻ പാടില്ല. ഇത്രയും ആത്മനിന്ദയിലൂടെ കടന്നു പോകുന്ന മട്ടിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പാടില്ല. ഭൂതകാലത്തിൽ മാത്രമല്ല കേട്ടോ പട്ടിണി, വർത്തമാനത്തിൽ പട്ടിണിയില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചു വരുന്നൊരു നാടായതെന്ന്? പല കോണ്ടെക്സ്റ്റിൽ പല രീതിയിൽ മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ട്. എൻ്റെ ഗർഭകാലത്തിൽ അത്രയും വിശപ്പ് തോന്നിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ്സ് എടുത്ത് കഴിച്ച ഒരു സ്നേഹിത എനിക്കുണ്ട്. അല്ലെങ്കിൽ വയോധികരെടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വിസമ്മതിക്കുന്ന അവരെ നോക്കാനായിട്ട് ഏൽപ്പിച്ചവരുണ്ട്. കാരണം കൂടുതൽ ഭക്ഷണം കഴിച്ചെന്നാൽ അത് കുറേ പ്രാവശ്യം ഇങ്ങനെ ടോയ്ലറ്റിലേക്കുള്ള ബാധ്യതയൊക്കെ ആയിട്ട് മാറുമെന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ കാരണങ്ങൾ പലതായിരിക്കാം, പശ്ചാത്തലങ്ങൾ പലതായിരിക്കാം. മനുഷ്യൻ എല്ലാ കാലങ്ങളും വിശപ്പ് അനുഭവിച്ചിട്ടുണ്ട്. ഭൂതകാലത്തെ മാത്രമല്ല വർത്തമാനത്തിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മലയപ്പുലേൻ്റെ വാഴയൊക്കെ നമുക്ക് പ്രിയപ്പെട്ട കാവ്യങ്ങളായിട്ട് മാറിയത്? വെറുതെ ഒരു വാഴക്കുലയുടെ പ്രശ്നമല്ലേ? ആ വാഴക്കുലയുടെ മീതെ എന്തുമാത്രം വിഷമങ്ങളും ചർച്ചയും ഒക്കെ ആയിട്ടൊരു ദേശത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ബോധത്തെ അതെങ്ങനെ സ്വാധീനിച്ചത്? വെറുതെ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വിശപ്പെന്ന് പറയുന്നൊരു സാർവത്രിക ഭാഷയുണ്ട്. അതിലേക്ക് സാക്ഷരത ലഭിച്ച മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്തുണ്ടാകുന്ന ആകുലതയുണ്ട്. അവർക്കിങ്ങനെ ഇടത്തേക്ക് ചായാതെ തരമില്ല. വിപ്ലവാഭിമുഖ്യമുള്ളൊരു മണ്ണായിട്ടിത് മാറിയത് പോലും വിശപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശപ്പിനെ മറന്നു പോകരുത്. ഞങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു കലാലയമായി ബന്ധപ്പെട്ട് കുറച്ച് പഠനം എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തിയതിനകത്ത് നമ്മുടെ ആൺകുട്ടികൾ കോളേജിലെ ബോയ്സ് ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല. അതാണ് നല്ലൊരു പങ്കും.
പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ചില ഡിസിപ്ലിൻ ഉള്ള ശീലങ്ങളൊക്കെ വളരെ കുറവായത് കൊണ്ട് ഒന്നുമില്ലാതെ വരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ മാത്രം പാങ്ങില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ആ പട്ടിണി ഇരിക്കുന്നുള്ള ബുദ്ധിമുട്ടുള്ള നാട്, രോഗക്കിടക്കയിൽ ബൈസ്റ്റാൻഡേഴ്സായിട്ട് ഇരിക്കുന്ന ഒരു പട്ടിണി കിടപ്പുണ്ട്. രോഗികൾക്ക് എവിടെ നിന്നൊക്കെ ഒത്തിരി ഭക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷേ ബൈസ്റ്റാൻഡേഴ്സ് എന്നാ ചെയ്യും? അവരെന്ത് കൊടുത്ത് ഭക്ഷണം വാങ്ങുന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. കാരണം മിക്കവാറും ഒരു വീടിൻ്റെ ആശ്രയിക്കേണ്ട ആളാണ് ഈ കിടക്കയിൽ നിശ്ചലമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുക. അങ്ങനെ നല്ലതുപോലെ വിശക്കണ ഒരു നാടിനകത്ത് ഈ വിശപ്പിനെ കുറച്ച് ഭാവാത്മകമായിട്ട് അഭിമുഖീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വെറുതെ ഒരാശയം അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടു, ഒരു എക്കോണമി റെസ്റ്റോറൻറ്റ്. വളരെ ചെറിയ തുകയ്ക്ക് മനുഷ്യ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു എക്കോണമി റെസ്റ്റോറൻറ്റ്. അങ്ങനെ അത്തരം ചില സങ്കല്പങ്ങൾ പുറനാടുകളിലൊക്കെ ഉണ്ട്. കാരണം ഭക്ഷണം ഇപ്പോൾ ഒരു ആഡംബരത്തിൻ്റെ കൂടി പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. അതുമാത്രം റെസ്റ്റോറൻറ്റുകളാണ്, അതിന് പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളുടെ ആ പേര് പോലും നമുക്ക് പിടുത്തം കിട്ടാത്ത വിധത്തിൽ അത്രയും റിച്ചായ കാര്യങ്ങളിപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിനകത്ത് ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ പാർക്കുന്ന ആശ്രമത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിയുന്നതിനിടയിൽ 9 റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ വലിയൊരു ആഡംബരത്തിൻ്റെ കൂടി വിഷയമായിട്ട് ഭക്ഷണം മാറിയിട്ടുണ്ട്. ഈ നെപ്പോളിയനെ കുറിച്ചൊക്കെ പറയുന്ന കണക്ക്, നെപ്പോളിയൻ തൻ്റെ വളരെ ഗൗരവമായ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് വിശിഷ്ട ഭോജ്യങ്ങൾ കൊണ്ട് നിറച്ച ആ തീന്മേശയുടെ അരികിലിരുന്നുകൊണ്ടാണ്. എന്നിട്ട് ഇവർക്കിത് കൊടുക്കുന്ന ഒരു ഇഷ്യൂ വരുന്നില്ല. ഇയാൾ ഓരോന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരായിട്ട് ചർച്ച ചെയ്യുന്ന പറയുക. ആ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് മനുഷ്യരെ വല്ലാതെ നശിപ്പിക്കുകയും ചെയ്യാം, വല്ലാതെ തകർക്കുകയും ചെയ്യാം. അപ്പോൾ ലളിതമായ ഭക്ഷണം കിട്ടുന്ന കുലീനമായ ഇടങ്ങൾ, അതിഥികളെ ആദരപൂർവ്വം സ്വീകരിക്കുന്ന ഒരിടം, അങ്ങനെയൊക്കെ മട്ടിൽ നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റി സർവീസിനെയൊക്കെ ഒന്ന് പുനർനിർവചിച്ചാൽ നല്ലതാണ്. അത്തരം ഒരു സങ്കല്പത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കൺസെപ്റ്റ് മനസ്സിൽ വന്നിട്ടുണ്ട്. കുറച്ച് പേർ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അഞ്ചപ്പോ എന്നാണ് അതിൻ്റെ പേര്. ആ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന ആ അഞ്ചപ്പം തന്നെയാണ് ആധാര വിചാരവും ധ്യാനവും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അഞ്ചപ്പത്തിൻ്റെ ഭാഗം എടുത്ത് വായിച്ചു. വായിക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ അതിനകത്ത് നിന്ന് തെളിഞ്ഞു കിട്ടുന്നത്, അതെന്തൊക്കെയാണെന്ന് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നിങ്ങനെ വിശക്കുന്ന മനുഷ്യരിലേക്ക് സദാ തുറന്നു വെച്ച കണ്ണുണ്ടായിരുന്നു യേശുവിന്. നല്ലതുപോലെ പട്ടിണി കിടന്ന ഒരാളെന്ന നിലയിൽ അവിടെ നിന്ന് ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചിരുന്നത് ഈ ഭക്ഷണത്തെക്കുറിച്ചാണ്. ഓർക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ കണ്ണു നിറയുന്ന ഭാഗമില്ലേ, ജൈറസിൻ്റെ മകളെയൊക്കെ ഉയർപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ആ വലിയ അത്ഭുതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പുറത്തേക്കൊരു തോവൽ കണക്ക് ഒഴുകിപ്പോകാം. പകരം പറഞ്ഞാൽ എന്താണ്, അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ബാലികയ്ക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണമേ. മനുഷ്യർ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു കുശലമാണ്. എനിക്കത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല കുശലം അതാണ്, നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? കുറച്ച് അലഞ്ഞു കിടക്കുന്നവർക്കും പല കാരണങ്ങൾ കൊണ്ട് വീട് വിട്ട് ജീവിക്കുന്നവരുമൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുശലം അതാണ്, വല്ലതും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ മനുഷ്യൻ്റെ പട്ടിണിയിലേക്ക് തുറന്നു വെച്ചൊരു കണ്ണാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ പോലും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അവൻ തീലിച്ചുട്ട മീനും അപ്പവുമായിട്ട് കാത്തിരിക്കുന്നു, എന്നിട്ട് അവരോട് പറഞ്ഞ് വന്ന് പ്രാതൽ കഴിക്കുക. രാത്രി മുഴുവൻ ശീതക്കാറ്റേറ്റ് തളർന്നു വന്നവർക്ക് ആവശ്യം ഈ ചൂടുള്ള പ്രാതലാണെന്ന് അവിടത്തേക്ക് അറിയാം. അപ്പോൾ ഒന്ന്, ഈ വിശപ്പിനോട് സെൻസിറ്റിവിറ്റി ഉള്ള ഒരാണ്. 2, ഇതിനുള്ള പരിഹാരം അന്വേഷിക്കാൻ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു, അവൻ്റെ വലിയ ആകുലതയുണ്ട്, വഴിയിൽ ഇവർ വീണു പോയേക്കും. ഓൾറെഡി അതെന്താണെന്ന് നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് 2, 3, 4 ആശയം പറഞ്ഞ് അവസാനിപ്പിക്കാം. 2, നിങ്ങളുടെ കൈവശം എന്നാ ഉണ്ട്? നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ മറ്റാരെങ്കിലും സഹായിക്കുന്ന കരുതുന്നത് അല്ല. അവനവൻ്റെ കരങ്ങളിലേക്ക് നോക്കാം. ഒരു കരവും ശൂന്യമല്ല. എല്ലാ കരത്തിലും ചില അപകഷ്ണങ്ങളുണ്ട്. നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളുടെ അലച്ചിലുകൾ, നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ കഠിനാധ്വാനം, നിശ്ചയമായിട്ടും ഇതുകൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. ഒരു കുട്ടി പറയുന്നു, എൻ്റെ കൈവശം 5 അപ്പമുണ്ട്. ഈ 5 അപ്പം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. ആ പാരമ്പര്യത്തിൽ ഒരു പുരുഷൻ്റെ ഭക്ഷണം എന്നൊക്കെ പറയണത് 3 അപ്പോ. രാത്രിയിൽ വരുന്ന സ്നേഹിതന് വേണ്ടി വേറൊരിടത്ത് പോയി വേറൊരു സ്നേഹിതൻ്റെ അടുക്കളയിൽ പോയി അപ്പം കടം വാങ്ങുന്ന കഥയൊക്കെ നമ്മൾ വായിക്കുന്നില്ല. 3 അപ്പോ ചോദിക്കണം. ഒരു പുരുഷന് പോലും
മുതിർന്നൊരാൾക്ക് പോലും മൂന്നപ്പം മതിയാകുമ്പോൾ എന്തുകൊണ്ടായിരിക്കണം കുട്ടിയുടെ കൈവശം അഞ്ചപ്പം? വെറുതെ തോന്നുന്നു, അത് അമ്മയുടെ കരുതലിൻ്റെ ഭാഗമാണ്. കുഞ്ഞിന് അപ്പം കൊടുത്ത് വിടുമ്പോൾ ഈ അപ്പം വേറെ ആർക്കെങ്കിലും കൂടി പങ്കുവയ്ക്കട്ടെ എന്നുള്ള അമ്മയുടെ ഒരാഗ്രഹമുണ്ട്. നാട്ടുപുറങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞിന് പൊതിച്ചോറ് കൊടുത്തു വിടുമ്പോൾ ക്ലാസ്സിൽ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ പൊതിച്ചോറ് കൂടി കരുതി വെക്കുന്ന അമ്മമാരെ കണക്ക് അമ്മമാർ എല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു മനോഭാവത്തിൽ നിന്നാണ് അത്ഭുതങ്ങളൊക്കെ ആരംഭിക്കുക. അപ്പോൾ നമ്മൾ വെച്ച് നീട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കാർന്ന് വലിയ അത്ഭുതം സംഭവിക്കും. ആ വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നമുക്ക് ലോകത്തെ വിരുന്നൂട്ടാനാവും. വിശപ്പിന് ശമനം കൊടുക്കാൻ പറ്റുന്നൊക്കെയുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരെ നിരനിരയായിട്ടിരുത്തുക, വിളമ്പുന്നതിൻ്റെ രീതി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഒത്തിരി പൊളിറ്റിക്കലായിട്ട് വായിക്കാവുന്ന രീതിയാണ്. പക്ഷേ നമ്മുടെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അത്രയും ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ വായിക്കാനുള്ളൊരു നേരമില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, ഈ ഒരു ഘടനയുടെ ഒരു മാറ്റം ആവശ്യമുണ്ട്. ഭൂമി സംഭവിക്കുന്ന മിക്കവാറും എല്ലാ ദുരന്തങ്ങളുടെയും പ്രശ്നം നിലനിൽക്കുന്ന ചില ഘടനകളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നതുകൊണ്ടാണ്. ചില ഘടനകളുടെ പൊളിച്ചെഴുത്തുകളായിരിക്കും പലതിൻ്റെയും പരിഹാരം എന്നുള്ള ധാരണ. നാലാമതായിട്ട് ഒന്നും കളയാതെ ശേഖരിക്കുക. ഒന്നും കളയാതെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോകുന്ന എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ക്രിസ്ത്യാനികൾ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതിനകത്ത് വിഷമം വിചാരിക്കുക, ആൾ പറഞ്ഞ വാക്ക് തന്നെ അതായത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് ഞാൻ പോകില്ല, ഞാനത് നിർത്തി. കാരണം എന്താ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതുമാത്രം ഭക്ഷണമാണ് നിങ്ങളുടെ ഓരോ ചടങ്ങുകൾക്ക് ശേഷം ബാക്കിയാവുന്നത്. ഒരു രണ്ട് ചോറെന്നൊക്കെ പറയണത് ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഭക്ഷണമോ കുഞ്ഞിനുള്ള ആഹാരം. ആ ഒരു ഭക്ഷണത്തോടുള്ള വിനയോ ആദരവോ നമ്രതയോ ഒക്കെ പുലർത്താതെ പോകുന്ന നമ്മുടെ ജീവിതത്തിന് മീതെ അവനെത്ര സങ്കടം വന്നിട്ടുണ്ടാകും. അഞ്ചപ്പം എന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു പല രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് വ്യാകുലത പുലർത്തുന്ന ഉത്കണ്ഠ പുലർത്തുന്ന മനുഷ്യർക്ക് ഏറ്റെടുക്കാവുന്ന തങ്ങളാവുന്ന വിധത്തിൽ ഇത്തിരി കൂട്ടാനായിട്ടുള്ള ശ്രമം. ഒരു കാര്യം കൂടി ഓർത്തേക്കണം, ഹോട്ടലുകൾ അധികം പഴക്കമുള്ളൊരു കാര്യമായിരുന്നില്ല. ഇവിടെ ഹോട്ടലുകൾ തുടങ്ങിയത് പോലും ഈ ദേശത്തുള്ളവരല്ല, മറ്റു ദേശങ്ങളിൽ നിന്ന് വന്നവരാണ് ഇവിടെ ഹോട്ടലുകൾ ആരംഭിച്ചത്. കാരണം നമുക്കൊരു സങ്കല്പമുണ്ടായിരുന്നു, ഭക്ഷണം വിശക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്, വിൽക്കാനുള്ളതല്ല. ആമേൻ.